أعوذ بالله من الشيطان الرجيم. إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم. 218 വചനം. ഇന്ന الذين آمنوا, തീർച്ചയായും സത്യവിശ്വാസത്തിൽ ഉറച്ച് നിലകൊള്ളുന്നവർ. വല്ലദീന ഹാജറു, സ്വദേശം വിടിയുകയും ചെയ്തവർ. വജാഹദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയും ചെയ്തവർ. ഉലായിക യർജൂന റഹ്മത്തല്ലാഹ്, അവർ അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ്. അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കാൻ അർഹതയുള്ളവർ അവരാണ്. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. 218 ഈ വചനം വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ വചനത്തിൽ സത്യവിശ്വാസം സ്വീകരിച്ചവർ നേരിട്ട ക്ലേശകരമായ പരീക്ഷണങ്ങൾ, അവയെ സബറുകൊണ്ട്, സഹനം കൊണ്ട് നേരിടണമെന്നും, സത്യത്തെ എതിർക്കുന്ന ആളുകളുടെ പരിഹാസത്തിലോ അക്രമങ്ങളിലോ മർദ്ദനങ്ങളിലോ എതിർ പ്രചാരവേലയിലോ പരിഭ്രാന്തരായി മതത്തിൽ നിന്ന് ഒഴിച്ചുപോക്ക് ചെയ്യരുതെന്നും, അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് ഉണ്ടാവുക എന്നുമാണ് കഴിഞ്ഞ വചനത്തിൽ സൂചിപ്പിച്ചത്. അതിലവസാനം പറഞ്ഞ ഒരു കാര്യം അവിടെ വിശദീകരിക്കാൻ വിട്ടുപോയത്, ഫഉലായിക ഹബിത്തത് അഅമാലുഹും എന്നാണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഹബിത്തത്, ഹബിത്ത എന്ന് പറഞ്ഞാൽ നിഷ്ഫലമാവുക എന്നാണ് നമ്മൾ ആശയം പറഞ്ഞത്. അത് തന്നെയാണ് അതിൻ്റെ ആശയവും. പക്ഷേ ആ പദത്തിൻ്റെ ഒരു ഒറിജിൻ പിന്നെയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വചനം വിശദീകരിച്ച ശേഷമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ടാണത് ഈ വചനത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. അത് ഈമാനുമായി ബന്ധമുള്ളത്. ഹബിത്ത എന്നത് സത്യത്തിൽ ഒരു അമ്രുൻ മഹ്സൂസാണ്. അമ്രുൻ മഹ്സൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്. ടച്ചിങ് ആയിരിക്കും നമുക്കത്. സാധാരണ അറബികൾ വിശേഷിച്ചും ബദുക്കൾ പറയാറുണ്ട്, ഹബിത്തത്തിൽ മാഷിയ പറയും. ഹബിത്തത്തിൽ മാഷിയ, മാഷിയ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്, ഒട്ടകം കുതിര ഒക്കെ മാഷിയാണ്, ആടൊക്കെ. ഹബിത്തത്തിൽ മാഷിയ പറഞ്ഞാൽ ഹുബാത്ത് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട് കന്നുകാലികൾക്ക്, അത് ബാധിച്ചു എന്നാണ്. ഹുബാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ചില പച്ചച്ചെടികൾ കന്നുകാലികൾ ഭക്ഷിച്ചാൽ അവയുടെ വയറിങ്ങനെ വീർക്കും. അങ്ങനെ വീർത്ത് വീർത്ത് അത് ചത്തുപോകും. ഈ പദം ഹദീസിലും വന്നിട്ടുണ്ട്. ഇന്നമിമ്മാ യുംബിത്തു റബീഉമായ ഖതലു ഹബത്തൻ എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഹബത്ത് എന്നുള്ള പദം ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. അപ്പം ഇവിടെ സത്യത്തിൽ എന്താ ചെയ്യുന്നത്? വിശ്വാസമില്ലാതെ അമല് ചെയ്യുന്ന ആളുകൾ
അല്ലെങ്കിൽ വിശ്വസിച്ച ശേഷം അവിശ്വാസികളുടെ പീഡനങ്ങൾക്ക് വിധേയമായി ദീനിൽ നിന്ന് പുറത്തു പോയ ആളുകൾ, അവരൊക്കെ മനസ്സിലാക്കേണ്ടത് അവരുടെ അമലുകൾ ഹബിത്തത്ത് അമാലുഹും എന്നാണ്. ഹുബാത്ത് എന്ന അവസ്ഥ അവരുടെ രോഗ അവരുടെ അമലിന് വരും. ഹുബാത്ത് കന്നുകാലികൾക്ക് വരുന്ന വയറ് വീർത്ത് അത് ചത്തുപോകുന്ന ഒരു രോഗമാണ്. അതുപോലെ ഇവരൊരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഇവിടെ ഭയങ്കര അത്ഭുതകരമാണ് ഈ ഈ വചനം. ഇസ്ലാം വസ്ലം അത് അതിലൂടെ അത് ചേർത്ത് പറഞ്ഞതും അത്ഭുതകരമാണ്. ഈ വചനം ഇവിടെ ഈ ഹദീസിൽ ഇന്നമിമ്മ യുംബി തുർ റബിയ എന്നാണ് പറഞ്ഞു. റബിയ കാലത്ത് ഉണ്ടാകുന്ന ചില പ്രത്യേക ചെടികളുണ്ട്. റബിയ പറഞ്ഞ വസന്തകാലം. ആ ചെടികൾ തിന്നാൽ ആണ് ഈ കന്നുകാലികൾക്ക് ഈ രോഗം വരുന്നത്, ഹെബാത്ത് രോഗം വരുന്നത്. എന്നിട്ടത് മരിക്കും, അല്ലെങ്കിൽ എലും എന്ന് നബി പറഞ്ഞു. എലും പറഞ്ഞാൽ മരിക്കാ ചത്തുപോകാറാകും. അങ്ങനെയുണ്ടല്ലോ ചില ജീവികൾക്ക്, പശുക്കൾക്കോ അല്ലെങ്കിൽ ആടുകൾക്കൊക്കെ ചില പ്രത്യേക ചെടി തിന്നാൽ അങ്ങനെ വരും. അതാണ്. അതുപോലെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ അമലുകൾ. അത് പ്രത്യക്ഷത്തിൽ ഭയങ്കരമായിട്ട് തോന്നും. വയറ് വീർത്ത മാതിരി വയറ് നിറച്ചിട്ടുണ്ടെന്ന് തോന്നും ഈ കന്നുകാലിയെ കണ്ടാൽ, ആടിനെ കണ്ടാൽ, ഒട്ടകത്തെ കണ്ടാൽ. പക്ഷെ ഒക്കെ എന്താണ്, അത് അതിനെ തന്നെ നശിപ്പിക്കാനുള്ളതാണ്. അതിനെ തന്നെ നശിപ്പിക്കാനുള്ളതാണ്. വീർത്ത വയറ് വീർത്താൽ അതിനർത്ഥം അതിന് ആരോഗ്യം ഉണ്ടായിട്ടുണ്ട്, നല്ല തടി വെച്ചിട്ടുണ്ട് എന്നല്ല സഹോദരങ്ങൾ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ഈമാനില്ലാതെ അമൽ ചെയ്താലുള്ള അവസ്ഥ. അതുകൊണ്ടാണ് ഇവിടെ നോക്കൂ, ഇവിടെ തുടങ്ങേണ്ടത് ഇന്നല്ലദീന ആമനു എന്നാണ്. ഈമാനില്ലാതെ അമൽ ചെയ്താൽ ആ അമൽ ഗുണം ചെയ്യൂല. ഈമാനില്ലാത്തവരുടെ അമൽ ഗുണം ചെയ്യുകയില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് ഗുണം ചെയ്യൂല. ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, സംശയമല്ല. ഇവിടെ അത് ഭയങ്കരമായിരിക്കും ചിലപ്പോൾ. അതാണ് ഈ വയറ് വീർത്തത്, മനസ്സിലായില്ലേ? ചില ആൾക്കാർ ചോദിക്കാറുണ്ട് പലപ്പോഴും മുസ്ലിങ്ങളോട്, ഇവിടെ മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ ഈ രാജ്യത്ത് ഒരുപാട്, ഈ ലോകത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ സമൂഹം എല്ലാവരും, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരും അതുകൊണ്ടൊക്കെ പലതരത്തിലുള്ള ഗുണങ്ങളും നേടിയെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരുപാട് മെഡിസിൻസ് കണ്ടുപിടിച്ചവർ, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് എക്യുപ്മെൻസുകൾ കണ്ടുപിടിച്ചവർ, ഇവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം കിട്ടൂല. കിട്ടും. അവർ എന്ത് പ്രതിഫലമാണോ ആഗ്രഹിച്ചത് അത് കിട്ടും. അതാണ് അവർക്ക് അതിനുള്ള പ്രതിഫലം. അവരിവിടെ നിന്ന് വാങ്ങിപ്പോയില്ലേ, വാങ്ങിപ്പോയില്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, വിശ്വാസികൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ നിന്ന് പ്രതിഫലം വാങ്ങിപ്പോയാൽ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്. അതുകൊണ്ടാണ് റിയാവും ഷുഹ്റത്തും ഒക്കെ വളരെ കണിശമായി ശിർക്കിൻ്റെ ഗണത്തിൽ പെട്ടുപോയത്. അതാണ് സൂറത്തു നൂറിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, 39-ാമത്തെ വചനം, വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابا والله سريع الحساب. അത് ശരിക്കെന്ന് വെച്ചാൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വചനമാണ് അത്. എന്താണ്, വല്ലദീന കഫറു അഅമാലുഹും കസറാബ്, അവിശ്വസിച്ചവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെ, കസറാബിൻ ബിഖിയ, മരുഭൂമിയിലെ മരീചിക പോലെ. യഹ്സബുഹു ളംആനു മാഅ, ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കും. അങ്ങനെ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ഷൈആ, അതാണ് വെള്ളമാണെന്ന് വിചാരിക്കും. അങ്ങനെ അതിൻ്റെ അടുത്തെത്തുമ്പോഴോ അങ്ങനെ ഒന്നും ഉള്ളതായി തന്നെ കാണൂല, അവിടെ എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാകരുത്. നമ്മുടെ അമലുകൾ നമ്മൾ ശ്രദ്ധിക്കണം. വജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബ വല്ലാഹു സരീഉൽ ഹിസാബ്, എന്നാൽ തൻ്റെ അടുത്ത് അള്ളാഹു അവൻ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അള്ളാഹു അവനവൻ്റെ കണക്ക് തീർത്തു കൊടുക്കും. അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മുടെ അമലുകൾ സറാബുകളായി പോകരുത്. അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് അത് ഉണ്ടാകണം, അത് മരീചികയാകരുത്. ഇപ്പോഴത്തെ മാതിരി
അതിനെന്ത് വേണം? ഈമാൻ വേണം. അതുകൊണ്ടാണ് ഇവിടെ തുടങ്ങിയത്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ്. ഈമാൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, അതിൻ്റെ ഭാഷയിലുള്ള അർത്ഥം അമ്നിൽ നിന്ന് വന്നതാണ്, നിർഭയത്വം ഉണ്ടാകണം. അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദീനിലും വിശ്വസിച്ചു എന്നുള്ളതുകൊണ്ട് എനിക്കെന്തെങ്കിലും നഷ്ടപ്പെടുന്നല്ല, എനിക്ക് കിട്ടും എന്നാ വേണ്ടത്, എനിക്ക് കിട്ടും, ഒന്നും നഷ്ടപ്പെടാനില്ല സഹോദരന്മാർ. നിർഭയത്വം തോന്നാവുന്ന രൂപത്തിലുള്ള തസ്ദീഖ്, സത്യസന്ധത നമ്മുടെ വിശ്വാസത്തിലുണ്ടാകണം, അതാണ് വേണ്ടത്. അപ്പോഴേ സഹോദരന്മാരെ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു അങ്ങനെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ തുടങ്ങുന്നത്. ഇന്നല്ലദീന ആമനു ഒന്നതാണ്, രണ്ടാമത്തേത് വല്ലദീന ഹാജറു, ഹിജറ പോയവർ, അത് നമ്മൾ വിശദീകരിക്കണം എന്താണ് എന്ന്. മൂന്നാമത്തേത് വജാഹദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ. ഇതിലൊന്നാമത്തേതാണ് എന്ത്? ഇന്നല്ലദീന ആമനു. അങ്ങനെ നമ്മുടെ ഈമാൻ ഈ പറയുന്ന ഈമാനായിരിക്കണം, അഥവാ ഖാലിസൻ ലിവജ്ഹില്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. വേറെ ഒന്നും സഹോദരങ്ങളെ വന്നു പോകരുത്. വേറെ എന്തെങ്കിലും വന്നു പോയാൽ ആ അമലുകൾ നമുക്ക് ഈ ഹിബാത്ത് മാതിരിയായിപ്പോകും. മനസ്സിലായില്ലേ? ഹിബാത്ത് മാതിരിയായിപ്പോകും. അപ്പോൾ നമ്മൾ ഈമാനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കൗലുണ്ടാകണം, അമലും ഉണ്ടാകണം, എഴുത്തിക്കാതും ഉണ്ടാകണം. നല്ല അടിയുറച്ച സത്യസന്ധമായ നിർഭയത്വമുള്ള ഉള്ളിൽ വിശ്വാസമുണ്ടാകണം, അതാണ് എഴുത്തിക്കാത് പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ അത് കൗല് വേണം, അത് പറയാനുള്ള